എറണാകുളം കോതമംഗലത്ത് ദലിത് യുവാവിന് ആൾക്കൂട്ടമർദ്ദനം കോതമംഗലം എൽദോമാർ ബസേലിയോസ് ചെറിയ പള്ളിപ്പെരുന്നാറിനിടെയാണ് കോതമംഗലം സ്വദേശിയായ ബിനോയിയെ പള്ളിമുറ്റത്തിട്ട് മർദ്ദിച്ചത് പള്ളിമുറ്റത്തെ തിണ്ണയിലിരുന്നതിന് പള്ളിയിലെ സുരക്ഷാ ജീവനക്കാരനാണ് വിവസ്ത്രനാക്കി മർദ്ദിച്ചത് ക്രൂരമർദ്ദനത്തിൽ തലയ്ക്കും മുഖത്തും പരിക്കേറ്റ ബിനോയ് ഇപ്പോഴും ചികിത്സയിലാണ് എൽഡോമാർ ബെസേലിയോസ് ബാവയുടെ ഓർമ്മപ്പെരുന്നാൾ ആഘോഷത്തിനിടെയാണ് ദലിതനായ ബിനോയിക്ക് മർദ്ദനമേറ്റത് മാനസിക വെല്ലുവിളി നേരിടുന്ന ബിനോയിയെ പള്ളിയിലെ സുരക്ഷാ ജീവനക്കാർ വിവസ്ത്രനാക്കി മർദ്ദിക്കുകയായിരുന്നു കോതമംഗലം സ്വദേശിയായ ബിനോയ് പെരുന്നാൾ ആഘോഷങ്ങൾക്കായാണ് പള്ളിയിലെത്തിയത് പള്ളിമുറ്റത്ത് വെച്ച് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് പള്ളിമുറ്റത്തുള്ള തിണ്ണയിൽ ഇരുന്നു ഇതിനിടെ തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ സുരക്ഷാ ജീവനക്കാർ ആവശ്യപ്പെടുകയും ബിനോയിയെ മർദ്ദിക്കുകയുമായിരുന്നു എൻ്റെ മോൻ അവിടെ ചെന്ന് ഇങ്ങനെ പള്ളിയിൽ ചെന്നപ്പോൾ ഇങ്ങനെ പറ്റില്ല ക്ഷീണം കൊണ്ട് വന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാരെ വന്ന അവിടെ ഇരുന്നോടാന്നു പറഞ്ഞ് പോലീസുകാരുടെ കൗണ്ടറിൽ ആ ഷെപ്പയിൽ കൊച്ചി ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോൾ വന്നെച്ച് കുറ്റിക്കാർ പറഞ്ഞു എനിക്കിടാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് പറ്റില്ല ഞാൻ അവിടെ ചിലർ ഇരിക്കുക എന്നോട് സാധന്മാര് ഇരുന്നോളം പറഞ്ഞു ഞാനിരിക്കണെന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം കൊച്ചിനോട് പറഞ്ഞു കൊച്ചിനെ അന്നേരം പിടിച്ച് വലിച്ചു ഇനി എനിക്കില്ല അടാനും കൊച്ചിനെ പിടിച്ചു വലിച്ചു കൊച്ചിനെ ഉപദ്രവിക്കിയത് അവർ ചവിട്ടും തൊഴിക്കുകയും തലയ്ക്കൊക്കെ ചവിട്ടുമൊക്കെ ചെയ്ത് കൊച്ചുവിടെ വരുമ്പോഴൊക്കെ കൊച്ചിൻ്റെ മുഖമൊക്കെ കണ്ടുമാനും വീർത്തായിരുന്നെ തലയ്ക്ക് വേദന സഹിക്കാൻ പറ്റാതെ മാതിരിയാണ് കൊച്ചുവിടെ ആടിയാടിയേ കൊച്ചു ചവിട്ടും കൊണ്ടുവന്നത് സംഭവത്തിൽ ബിനോയിയുടെ മാതാവിന്റെ പരാതിയിൽ സുരക്ഷാ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മാനസിക വെല്ലുവിളി നേരിടുമ്പോഴും ഒരു കുടുംബത്തിന്റെ ഏകാശ്രയമായിരുന്ന വ്യക്തിയാണ് ഒരു കൂട്ടം ആളുകൾ തല്ലിച്ചതച്ചത് ആൾക്കൂട്ടമർദ്ദത്തിന്റെ ആഘാതത്തിൽ മനസ്സും ശരീരവും തളർന്നുപോയ ബിനോയ് ഇപ്പോൾ ചികിത്സയിലാണ് ക്യാമറാ പേഴ്സൺ അക്ഷയ് വീസിനൊപ്പം റാഫിഗിരി മീഡിയ വൺ കൊച്ചി യെസ് റാഫി കരീം തന്നെ വിവരങ്ങൾ നൽകും റാഫി വരെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം തിണ്ണയിൽ ഇരുന്നതിനാണ് ഒരു യുവാവിനെ ഇത്ര ക്രൂരമായി മർദ്ദിച്ചതെന്നാണോ പറയുന്നത് ആ ജിൽസി തീർച്ചയായും ഈ പള്ളി അധികൃതരിൽ നിന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം തേടിയിരുന്നു അപ്പോൾ പള്ളിയിൽ നിന്ന് പള്ളി അധികൃതരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പള്ളി ഏൽപ്പിച്ച സുരക്ഷാ ജീവനക്കാർ ഈ ബിനോയിയെ മർദ്ദിച്ചത് ബിനോയി പള്ളിമുറ്റത്തെ ഓഫീസിൻ്റെ തിണ്ണയിലിരുന്നതിന് തന്നെയാണ് എന്നുള്ള വിശദീകരണമാണ് പള്ളിയിലെ അധികൃതർ നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഒക്ടോബർ മൂന്നിനായിരുന്നു കോതമംഗലത്തെ പള്ളിയിലെ പെരുന്നാൾ ഉണ്ടായിരുന്നത് ചെറിയ പള്ളി പെരുന്നാളിനിടെ ഈ പെരുന്നാൾ ആഘോഷത്തിനായിട്ടാണ് കോതമംഗലം സ്വദേശിയായ ബിനോയി പള്ളിയിൽ െത്തുന്നത് ഈ ആഘോഷങ്ങൾക്കിടെ ബിനോയ്ക്ക് ശാരീരിക അസ്വസ്ഥകൾ അനുഭവപ്പെടുകയും തുടർന്ന് ബിനോയ് അവിടെ അടുത്തുണ്ടായിരുന്ന പോലീസ് ഹെഡ് പോസ്റ്റിൽ ഇത് ചോദിക്കുകയും ചെയ്തിരുന്നു സാർ എനിക്കിങ്ങനെ ശാരീരികത്തിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ഈ പോലീസുകാരാണ് ആ തിണ്ണയിൽ ഇരുന്നോളാൻ പറഞ്ഞ് ബിനോയ്ക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് തുടർന്ന് ബിനോയ് അവിടുത്തെ തിണ്ണയിൽ പോയി ഇരിക്കുകയായിരുന്നു ഇതിനിടെയാണ് പള്ളിയിലെ സുരക്ഷാ ജീവനക്കാർ എത്തുകയും ബിനോയോട് ആ തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തത് ഇതിനിടെ ഈ സുരക്ഷാ ജീവനക്കാരോട് ബിനോയ് അല്പസമയം കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ എനിക്ക് വയ്യ എന്നുള്ള മറുപടി കൊടുത്തു എന്നാൽ സുരക്ഷാ ജീവനക്കാർ ബിനോയെ ബലം പ്രയോഗിച്ച് തിണ്ണയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയും ഒപ്പം തന്നെ ഇതിനിടയിൽ ഈ സുരക്ഷാ ജീവനക്കാരെ പ്രതിരോധിച്ച ബിനോയിയെ സംഘം ചേർന്ന് മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനത്തിൽ സാരമായ പരിക്ക് ബിനോയ്ക്ക് ഏറ്റിട്ടുണ്ട് ബിനോയുടെ തലയ്ക്കും കണ്ണിനുമെല്ലാം പരിക്കേറ്റിട്ടുണ്ട് ആദ്യം ബിനോയിയെ ഈ പരിക്കുമായി മറ്റു നാട്ടുകാർ ഇടപെട്ടതോടെ അവിടുത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചു പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അതിനുശേഷം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഇതിനിടെ ഈ ജീവനക്കാർ യുടെ മർദ്ദനം ഭയന്ന് വീണ്ടും ബിനോയി വീട്ടിലേക്ക് തിരികെ എത്തുന്നു വീട്ടിലെത്തിയപ്പോഴാണ് ബിനോയുടെ മുഖത്തെ അടിയുടെ പാടുകളും തലക്കേറ്റ എല്ലാം കണ്ടതിന് ശേഷം ബിനോയുടെ അമ്മ പിന്നീട് ബിനോയി ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ബിനോയ് ഇപ്പോഴും ചികിത്സയിലാണുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഈ അമ്മയിൽ നൽകുന്ന വിശദീകരണവും ഇത് തന്നെയാണ് അമ്മ ഇതിനുശേഷം ഈ പള്ളിയിലെത്തി എന്താണ് ഉണ്ടായതെന്ന് അന്വേഷിച്ചിരുന്നു ബിനോയ് ചെറിയ മാനസിക പ്രശ്നങ്ങളുള്ള ആളായിരുന്നു അതുകൊണ്ട് എന്ത് പ്രശ്നമാണ് ഉണ്ടായതെന്നുള്ളത് പള്ളിയിലെത്തി ബിനോയിയുടെ അമ്മ അന്വേഷിച്ചു അപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് പള്ളിപ്പെരുന്നാളിനിടെ പള്ളി മുറ്റത്തെ തിണ്ണയിലിരുന്നതിനാണ് ഇത്തരത്തിൽ സെക്യൂരിറ്റി ജീവനക്കാർ ചേർന്ന് ബിനോയിയെ ഈ നിലയിൽ മർദ്ദിച്ചത് ഏകദേശം ആറോളം പേർ ചേർന്നാണ് ബിനോയിയെ മർദ്ദിച്ചത് ഏറ്റവും അതായത് പള്ളിയുടെ തിണ്ണയിൽ ഇരുന്നതിനാണ് ഇത്രയും ക്രൂരമായ മർദ്ദനം ഒരു ദളിത് യുവാവിനേറ്റത് ഏറ്റതെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ബിനോയ് ഇപ്പോഴും ചികിത്സയിലാണെന്ന് കൂടി റാഫി കരീം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്